ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പാണപ്പുഴ ഉറവങ്കര ക്ഷേത്രത്തിന് സമീപത്താണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. പാണപ്പുഴ ഉറവങ്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളോളമായി. പൈപ്പ് പൊട്ടി ഒഴുകുന്ന ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് ഉറവങ്കര ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരപ്പുരയുടെ കിണറ്റിലേക്കാണ്. ഇതോടെ കിണറിലെ വെള്ളവും പൂർണ്ണമായും മലിനപ്പെട്ടു കഴിഞ്ഞു. മഞ്ഞ നിറത്തിലുള്ള കിണറിലെ വെള്ളം ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പൈപ്പ് പൊട്ടിയത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെയായും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട്. ഈ കിണറിലെ വെള്ളം വെറും കലക്കാണ്. അതിന് ഒരു പ്രാവശ്യം മുതൽ അവരെ നന്നാക്കിയിട്ടുണ്ട്. ഇപ്പം പോയിട്ട് 10-15 ദിവസമായി തിരയെ പോയിട്ട് വെള്ളം ഈ നാട്ടിലേക്കൂടെ എല്ലാം ഒഴുകി പോകുന്ന ഈ നടയിൽ തന്നെ. അപ്പോൾ അതിന് മുപ്പട്ട ഒരിക്കൽ വന്ന് തയ്യാറാക്കിയത് ഇപ്പം മൊത്തം പൊട്ടിയിട്ട് 1.5 മാസമായിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഒരിക്കൽ നന്നാക്കി വീണ്ടും ഇപ്പം പൊട്ടിയിട്ട് 18 ദിവസം പോരെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അവർ. 18 ദിവസം കൃത്യമായിട്ട് 18 ദിവസമായി ഇന്നേക്ക് ഈ നടയിൽ തന്നെ ക്ഷേത്രത്തിലെ വണ്ണാരപ്പരയിലെ കിണറിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കരുത്. അത് എങ്ങനെ ഒഴുക്കൽ ഇപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ടാണ് വെള്ളം എടുത്തോളും. നാറയൊക്കെ പോയിട്ട് അവരെന്ത് ആൾക്കാരാണ്, ഒരു പണിക്കാരെ വിളിച്ചാലും അവർ വരുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ പൊട്ടിയ പൈപ്പ് നന്നാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. നുസ്ബീർ, OP ലാത്ര.